നമസ്കാരം. നമ്മുടെ കേരള പോലീസിന്റെ വെടിയുണ്ടകൾ കാണാമാകുന്നു, തോക്കുകൾ കാണാമാകുന്നു, എന്നാൽ അതൊന്നും കാണാമായിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ഉരുക്കി വിറ്റു എന്ന് പറയപ്പെടുന്നു, മറിച്ചു വിറ്റു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അന്യരാജ്യത്ത്, അതും പാകിസ്ഥാനിൽ ഉണ്ടാക്കിയ വെടിയുണ്ടയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. കൊള്ളാമല്ലേ, നല്ല കാര്യം. അന്യരാജ്യത്ത് ഉണ്ടാക്കുന്ന അന്യരാജ്യത്തെ ഓർഡിനൻസ് ഫാക്ടറിയിൽ, അതായത് ഈ വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ ഉണ്ടാക്കുന്ന വെടിയുണ്ട നമ്മുടെ രാജ്യത്തെ ഒരു ചെറിയ ജില്ലയിൽ നിന്ന്, ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ ചെറിയ ജില്ലയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു. അത്ര ചെറിയ കാര്യമാണോ? ഒരിക്കലുമല്ല. ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കുളത്തൂപ്പുഴ വഴിവക്കിലാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയത്. അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ അടക്കം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. NIA സംഘം അന്വേഷണത്തിന് ഉടൻ തന്നെ എത്തുമെന്ന് റിപ്പോർട്ടുണ്ട്. ഇതോടൊപ്പം മിലിറ്ററി ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. 7.62 mm വെടിയുണ്ടകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി POF എന്ന് അവരുടെ എംബ്ലവും അതിൻ്റെ ചുരുക്കെഴുത്തുമുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥരാണ് ഈ ചുരുക്കെഴുത്ത് കണ്ടെത്തിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടന്നുവരികയാണ്. തീർച്ചയായും ഇത് ഒരു ചെറിയ സംഭവമല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം തീവ്രവാദത്തിൻ്റെയും അതുപോലെ തന്നെ പാക് ചാരസംഘടനയായ ISIയുടെയും ഒക്കെ ഒരു കേന്ദ്രമാണ് എന്ന് എത്രയോ കുറി ഞങ്ങൾ തന്നെ വാർത്തകൾ നൽകിയിരിക്കുന്നു. എത്രയോ ലക്ഷണങ്ങൾ നമ്മുടെ തെക്കൻ കേരളം അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയുടെ തമിഴ്നാട്, കർണാടകം, കേരളം ഇവ കേന്ദ്രീകരിച്ച് അൽ ഉമ, അങ്ങനെ എത്രയെത്ര തീവ്രവാദ സംഘടനകൾ. മാത്രമല്ല, നമ്മുടെ ചങ്ങരംകുളത്തല്ലേ ഒരു ടെലിഫോൺ ബൂത്ത്, ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയത്. അതിലേക്ക് വന്ന പാകിസ്ഥാനിൽ നിന്ന്, ISIയിൽ നിന്ന് വന്ന കോളുകളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അന്വേഷണം നടക്കണ്ടേ? ഏറ്റവും ഭീകരമായ മേഖലയായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത്രയും കാലം ഭരിച്ച LDFഉം UDFഉം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഭരിക്കുന്ന LDFന്, LDF സർക്കാരിന്, നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് ഇതൊന്നും അറിയുകയില്ലേ? ശത്രുരാജ്യത്തിൻ്റെ സിമ്പലുള്ള, എംബ്ലമുള്ള വെടിയുണ്ടകൾ കൊല്ലത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നു. ഇതൊക്കെ എത്ര ഭീതിതമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുന്നത്! ഇതൊന്നും ഒരിക്കലും വെറുതെ വിടണ്ട, അല്ലെങ്കിൽ വെറുതെ ലാഘവത്തോടെ കാണേണ്ട കാര്യമല്ല. പക്ഷേ ഇവിടുത്തെ സർക്കാരും പോലീസ് സംവിധാനങ്ങളുമൊക്കെ ഇതിനെ ലാഘവത്തോടെ മാത്രമേ കാണൂ. കാരണം ഇവർക്ക് ഇവരെ കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടാകും. ഈ ജിഹാദികളും ഇടതുപക്ഷ തീവ്രവാദികളും ആയിട്ടുള്ള കൂട്ടുകെട്ടിനെക്കുറിച്ചൊക്കെ പലകുറി ഞങ്ങൾ തന്നെ വാർത്തകൾ നൽകിയതാണ്. പണ്ട് കടലുണ്ടിപ്പുഴയിൽ ബോംബ് കണ്ടെത്തിയതും തുടർന്ന് കടൽത്തീരങ്ങളിൽ, കേരളത്തിലെ ഒരു കടൽത്തീരത്ത് ബോംബ് പൊട്ടിത്തെറിച്ചതും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ കുളത്തൂപ്പുഴയിൽ നിന്ന് പാകിസ്ഥാൻ വെടിയുണ്ട കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയ വെടിയുണ്ട എങ്ങോട്ടാണ് പോയത് എന്നറിയില്ല. ഇവിടെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് വെടിയുണ്ട കുറേ എണ്ണം പുറത്തു പോയിട്ടില്ലേ? അതും വളരെ ആക്റ്റീവായ വെടിയുണ്ടയാണ് കിട്ടിയത്. ബെൽറ്റോടുകൂടി ചേർന്ന, ആക്റ്റീവായി ഉപയോഗിക്കാൻ പാകത്തിനുള്ള വെടിയുണ്ടകളാണ് കുളത്തൂപ്പുഴയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ NIA അതുപോലെ കേന്ദ്ര ഏജൻസികൾ, മിലിറ്ററി ഇന്റലിജൻസ് ഒക്കെ ചേർന്ന് അന്വേഷണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായും ഇതൊരു ഭീകരാവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഒന്നൊന്നായി വെളിവാകുന്നു. ഇതിനു മുൻപും ഇത്തരം പല സംഭവങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ കടലുണ്ടിയിലെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും വ്യക്തമായ ഒരു ധാരണയോടുകൂടി അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക്, കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയും പലതും, പാകിസ്ഥാൻ നിർമ്മിത പല സാധനങ്ങളും ഇവിടെ ഇനി പലയിടത്തു നിന്നും കണ്ടെത്തും എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തീവ്രവാദികളുടെ ബിഹാര കേന്ദ്രമായി, ശത്രുരാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയായി പാകിസ്ഥാൻ നമ്മളെ, കേരളത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ചങ്ങരംകുളത്ത് വ്യാജ ടെലിഫോൺ എക്സ്ചേഞ്ച്, പാക് നിർമ്മിത വെടിയുണ്ടകൾ കൊല്ലത്തു നിന്നും, എന്തൊക്കെയാണ് ഈ കാണുന്നത്, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? നമ്മുടെ രാജ്യം, നമ്മുടെ കേരളം എങ്ങോട്ടാണ്? എന്നാലും സർക്കാർ സംവിധാനങ്ങൾ ഇതൊന്നും കണ്ടമട്ടില്ല. എത്രയോ ലാഘവത്തോടെയാണ് ഇതിനെയൊക്കെ കാണുന്നത്. വളരെ ദുഃഖകരം തന്നെ, ഖേദകരം തന്നെ, ഭയാനകം തന്നെ അവസ്ഥ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.